ചോദ്യം എൻ്റെ പേര് അബ്ദുള്ള ബാസിലിനാണ് ജബ്ബാർ മാഷിനോടാണ് എൻ്റെ ചോദ്യം ജബ്ബാർ മാഷ് ഈ വിഷയത്തിൽ സംവാദ വിഷയത്തിൽ തന്നെ മുമ്പ് നടത്തിയിട്ടുള്ള ലേഖനങ്ങളും അതുപോലെ തന്നെ സംസാരങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ജബ്ബാർ മാഷിൻ്റെ ഖുർആനിൽ ശാസ്ത്ര സൂചനകളോ എന്നുള്ള ഒരു ലേഖനം അതിൽ അദ്ദേഹം ഒരു ഖുർആൻ വാചകം ഉദ്ധരിക്കുന്നുണ്ട് ഖുർലിലെ അഞ്ചാം അധ്യായം നൂറ്റി ഒന്നാമത്തെ വചനമാണ് ഉദ്ധരിക്കുന്നത് അതിൻ്റെ അറബി ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൊടുക്കുന്നത് എ ഹു യു ബിലീവ് ആസ് നോട്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് തിങ്സ് വിച്ച് വിച്ച് ഈസ് മെയ്ഡ് പ്ലെയിൻ ടു യു മേ കോസ് യു ട്രബിൾ എന്നിട്ട് മൂന്ന് കുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ കൊടുക്കുന്നത് സം പീപ്പിൾ ബിഫോർ യു ആസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൺ ദാറ്റ് അക്കൗണ്ട് ലോസ് ഫെയ്ത്ത് എന്നിട്ട് പറയുന്നത് മനസ്സിലായില്ലേ ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചവരൊക്കെ കാഫിറുകളായി തീരുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് അതായത് ഖുർആൻ ചോദ്യം ചോദിക്കുന്നതിനെയും അന്വേഷണാത്മകതയും എല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതിന് അഞ്ചാമധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്ത് ഉദ്ധരിക്കുകയാണ് മാഷ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ മാഷ് ഒരു മൂന്ന് കുത്തിട്ട ഭാഗത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല അവിടെ നമ്മൾ ആ ആയത്ത് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അതായത് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം അതായത് ചോദ്യം ചോദിക്കണം ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കണം അങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ ആയത്ത് അതിൽ ഇടഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് അവിടെ മൂന്ന് കുട്ടു മാത്രം ഇട്ടുകൊണ്ട് കണ്ടോ ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല അന്വേഷണാത്മകത തന്നെ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളത് ആ മ ഏതെങ്കിലും രണ്ട് ആയത്തുകൾ അവിടുന്ന് ഇവിടുന്ന് ഉദ്ധരിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരേ ആയത്തിൻ്റെ തന്നെ അർത്ഥം കൊടുക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം വിട്ടുകളഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് വളരെ ഒരു തട്ടിപ്പ് എന്ന് വിളിക്കാൻ പാടുണ്ടോയെന്നറിയില്ല അത് വളരെ മോശം പരിപാടിയല്ലേ നമ്മളൊരു ഗ്രന്ഥത്തെയോ ഒരു ദർശനത്തെയോ വിമർശിക്കുമ്പോൾ നടുഭാഗത്തുള്ള അർത്ഥം കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ മോശമായൊരു കാര്യമല്ല ഇതിനെങ്കിലും ഒരു നേരിട്ടുള്ള ഉത്തരം നേരത്തെ ലിമിറ്റേഷൻ ഓഫ് സയൻസിനെ പക്ഷെ ആണ് മാശ മറുപടി പറഞ്ഞത് ഈ വിഷയത്തിൽ എന്തിനാണ് അഞ്ചാം അഞ്ചാമധ്യായം നൂറ്റി ഒന്നാമത്തെ ആയത്ത് അർത്ഥം കൊടുത്തപ്പോൾ നടുഭാഗം കട്ട് ചെയ്തുകൊണ്ട് അർത്ഥം കൊടുത്തത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മോശമല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് ഏത് ലേഖനത്തിലാണ് ഏത് പുസ്തകത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത് പരിശോധിക്കണം അങ്ങനെ കട്ട് ചെയ്ത് തട്ടിപ്പ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഖുറാനില് നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ അതിനൊരു കഥയുമുണ്ട് അത് ഹലാലയവും ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ചോദിച്ച് കൂടുതൽ ഹലാലുകളും കൂടുതൽ ഹറാമുകളും ഉണ്ടാക്കുന്നതിന് ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു വ്യാഖ്യാനമൊക്കെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ഏത് ഏത് വാക്യത്തിൽ ഏത് പുസ്തകത്തിലാണ് ഏത് ലേഖനത്തിലാണ് അങ്ങനെ തട്ടിപ്പ് കാണിച്ച് കുത്തിട്ടത് എനിക്ക് ഞാൻ ഓർക്കുന്നില്ല അത് പരിശോധിച്ചിട്ട് പറയാം